ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ലഡാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വില്ലേജിലേക്കാണ്. ഇന്ത്യയിലെ ലാസ്റ്റ് നോർത്തേൺ വില്ലേജുകളായ ത്യാക്ഷി പിന്നെ തുർത്തുക് എന്നീ വില്ലേജുകളിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. 1971 വരെ പാകിസ്ഥാൻ്റെ അണ്ടറിലായിരുന്നു ഈ രണ്ട് വില്ലേജുകളും. ഇപ്പോൾ ഇന്ത്യൻ അണ്ടറിലാണ്. അതായത് 1971 ശേഷം, യുദ്ധത്തിന് ശേഷം, ഒരു രാത്രി പുലർന്നപ്പോൾ അവർ ഇന്ത്യക്കാരായി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 2010 മുതൽക്കാണ് ഈ ഒരു വില്ലേജ് ടൂറിസ്റ്റുകൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ സൈഡ് കണ്ടത് ഷയോക് റിവറാണ്. ഈ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു ഷയോക് റിവറിൻ്റെ തീരത്താണ്. ഈ ഒരു നദീൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണെങ്കിലും ഇത് അവസാനിക്കുന്നത് പാകിസ്ഥാനിലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് ആർമി ക്യാമ്പ്സ് ഉണ്ട്. അതൊന്നും ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഇവിടെയുള്ള ഒരു ഗ്രാമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര, എന്താ പറയുക, അവരുടേതായ ഒരു സ്വകാര്യത കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ട് കുറേ സ്ത്രീകൾ അവരുടെ മുഖം മറയ്ക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും ഷെയർ ചെയ്തില്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവരാഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും ശരിയില്ലല്ലോ. അതുകൊണ്ടാണ് അതൊന്നും ഷെയർ ചെയ്യാഞ്ഞത്. ഞാൻ കയ്യോടെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. ആ ഒരു വില്ലേജ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഈ ഒരു ബ്രിഡ്ജിന് ഒരു സമയം ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, തിരിച്ച് വണ്ടി കയറുവാണ്. നിങ്ങളവിടെ ഈ നദീൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സിപ്പ് ലൈൻ പോലെ കണക്ട് ചെയ്യുന്ന പോലെ കണ്ടോ? ഈ ഒരു പാലം വരുന്നതിന് മുന്നേ ഇവിടെയുള്ള ആൾക്കാർ ഈ നദി കടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിപ്പ് ലൈൻ ആയിരുന്നു അത്രേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ആ സമയത്തൊക്കെ അവർ, എന്ത് പേടിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പാലമല്ല ഈ ഒരു സിപ്പ് ലൈനിൽ കൂടെ അപ്പുറത്ത് കരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അല്ലേ. നമ്മളെല്ലാവരും ഭയങ്കര വിശന്നിരിക്കുവാണ്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്തതിൽ ഇപ്പോഴാണ് ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടത്. ഇവിടുന്ന് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ കഴിക്കണം, അത്രയും വിശപ്പുണ്ട്. ഇനിയിപ്പോൾ തുർത്തുക്കിലെത്തിയാൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും, പക്ഷെ അതുവരെ കാത്തു നിൽക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചത്. ഈ ഹോട്ടലുകാർ താമസിക്കുന്ന സ്ഥലവും ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. പുറത്ത് അവരിങ്ങനെ കുറേ ടേബിളൊക്കെ ഇട്ടിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. കുറേ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മൾ എഗ് റൈസ് പറഞ്ഞു, പിന്നെ ഉള്ളത് ദാൽ കറിയും റൈസും ഒക്കെയാണ്. പിന്നെ ഓംലേറ്റ് ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കഴിച്ച് പിന്നെ വേഗം വണ്ടിയിൽ കയറി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. കാരണം ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചെത്തണം, കാരണം അതുപോലെയുള്ള റോഡാണല്ലോ. പല ഏരിയയിലും ലൈറ്റൊന്നും ഉണ്ടാവില്ല രാത്രിയാകുമ്പോഴത്തേക്കും. പിന്നെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം എത്തുമ്പോഴാണ് കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ ആർമി ക്യാമ്പ്സൊക്കെ എത്തുമ്പോൾ. അതുകൊണ്ട് പരമാവധി രാത്രി യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ തുർത്തുക്കിലെത്തിയിട്ടുണ്ട്. തുർത്തുക്കിൽ ഒരുപാട് ഹോം സ്റ്റേയും പിന്നെ ഒരുപാട് ഹോട്ടൽസും ഒക്കെ ഉണ്ട്. ആർക്കെയും വരുവാണെങ്കിൽ സ്റ്റേ ചെയ്യാനാണെങ്കിൽ തുർത്തുക്കിൽ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. നമ്മൾ ശരിക്കും ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്, ടാക്സി വില്ലേജിൽ. അപ്പോൾ തുർത്തുക്ക് കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്ഥലം വരുന്നത്. രണ്ടും അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, പക്ഷെ മെയിനായ ഒരു പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ മേലേക്ക് വണ്ടി പോകുന്നുണ്ടോ? അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ കയറി കയറി പോകണം. കുറച്ച് മേലെ പോയിട്ട് ഒരിടം വരെ വാഹനങ്ങളൊക്കെ പോകുള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ കണ്ടോ, അവിടെ കുറേ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന കാണാം. ഇവിടെ വരെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ, അതിനുശേഷം നമ്മൾ ബോർഡറിൻ്റെ അടുത്ത് വരെ നടന്നിട്ട് വേണം പോകാനായിട്ട്.
നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് സ്പീഡിൽ നടന്നിട്ട് വേഗം എത്താമെന്ന് വിചാരിച്ചൊന്നും നടക്കണ്ട. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഇവിടുത്തെ ഒരു രീതിയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. കാരണം ഓക്സിജനൊക്കെ കുറവുള്ള സ്ഥലമല്ലേ. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നടന്നാൽ മതി. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് മെല്ലെ നടന്നിട്ട് ബോർഡറിൻ്റെ അടുത്തേക്ക് പോയാൽ മതി. നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ ഇതൊക്കെ അവരുടെ കൃഷിസ്ഥലമാണെന്ന് തോന്നുന്നു. ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലം, ഒരുപാട് കൃഷിസ്ഥലങ്ങളാണിതൊക്കെ. അവരുടെ വരുമാന മാർഗവും ഇത് തന്നെയാണ്. എല്ലാവരും തന്നെ കൃഷി ചെയ്തിട്ട് വരുമാനം കണ്ടെത്തുന്ന ആൾക്കാരാണ്. ഈ സ്ഥലത്ത് എത്തിയപ്പോഴുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സ് എന്നെ പറ്റിച്ചത് കാര്യം, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പാകിസ്ഥാനാണ്, ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യയാണെന്ന്. ഞാൻ ശരിക്കും വിശ്വസിച്ച്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നി, അയ്യോ ഈ റൈറ്റ് സൈഡിൽ പാകിസ്ഥാനും ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യയോ, അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നൊക്കെ വെച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ നമ്മളെ ഡ്രൈവർ ചേട്ടൻ വന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് മൊത്തം ഇപ്പോൾ ഇന്ത്യൻ അണ്ടറിലാണ്. 1971 വാറിന് ശേഷമാണ് ഇന്ത്യൻ അണ്ടറിലായത്. അതിന് മുന്നേ ഇത് മൊത്തം പാകിസ്ഥാനിൻ്റെ ഏരിയ ആയിരുന്നു എന്ന്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു വില്ലേജ്. കുറേ മലനിരകൾ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുന്ന പച്ചപ്പ്, കൃഷിസ്ഥലങ്ങൾ, പിന്നെ തെളിഞ്ഞ ആകാശം, നല്ല കാലാവസ്ഥ, എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ നടന്നു പോകുമ്പോൾ. ഇവിടുത്തെ ആൾക്കാരുടെ വീടുകളൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണ് ഉണ്ടാകുന്നത്. ആദ്യം തന്നെ ഇതേപോലെ കുറേ കൃഷിസ്ഥലങ്ങളാണ്. ഈ കാണുന്നത് നല്ല പ്യുവർ വാട്ടറാണ് കേട്ടോ. നമ്മളെ മൗണ്ടെയിൻസിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന വെള്ളമാണ്. ഇവിടുത്തെ ആൾക്കാരിത് യൂസ് ചെയ്യുന്നതും കൂടിയാണ്. ഇവിടുത്തെ മെയിനായ ഒരു അട്രാക്ഷനാണ് ഈ ഒരു ആപ്രിക്കോട്ട് മരങ്ങൾ. ഇവിടെ ഒരുപാടുണ്ട് അതിൻ്റെ കൃഷി. നമുക്ക് വേണമെങ്കിൽ പറിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ കുറേ പറിച്ച് കഴിച്ചിട്ടുണ്ട്. അതിനൊന്നും അവരൊന്നും പറയൊന്നുമില്ല. പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ കുറേ കഴുതകളൊക്കെ കാണാൻ പറ്റും. ഇവർ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ മെയിനായിട്ടും ഇതിനെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന വഴികൾ മൊത്തം ആപ്രിക്കോട്ട് മരങ്ങളാണ് കേട്ടോ. ഇവിടെ ഇത് വിൽപ്പനയ്ക്കും ഉണ്ട്. അവിടെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിക്ക് തന്നെ ഒരാൾ ആപ്രിക്കോട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ടുള്ളതും പിന്നെ ഡ്രൈ ഫ്രൂട്ടായിട്ടൊക്കെ ഉള്ളതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലത്തൂടെയാണ്. നമ്മളെ നാട്ടിലുള്ള വീടുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വീടുകൾ ഒരുപാട് വ്യത്യാസമുണ്ട്. കല്ലുകളിങ്ങനെ അടുക്കി വെച്ച പോലത്തെ രീതിയിലാണ് ഇവിടുത്തെ വീടുകളൊക്കെ പണിതിട്ടുള്ളത്. ഈ വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ശരിക്കും എനിക്ക് നമ്മൾ ചില സിനിമകളില്ലേ, കീർത്തി ചക്ര അങ്ങനെയുള്ള ഓരോ സിനിമകളിലുള്ള ഏരിയ പോലെയൊക്കെയാണ് തോന്നുന്നത്. അതൊന്നും ആയിരിക്കില്ല, അതുമായിട്ട് സാമ്യമുള്ള ഏരിയ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ കുറേ ചെറിയ ചെറിയ കുട്ടികൾ, കുറേ പെൺകുട്ടികൾ, പിന്നെ പ്രായമായ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് ടാറ്റ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ പ്രത്യേകിച്ചും വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ നമ്മളെ നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അധികം അവരെയൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാരണം അവരുടെ ഒരു പ്രൈവസി നഷ്ടപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവരുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ബ്ലഷ് ഉണ്ട് അവരുടെ മുഖത്ത്, തുടുത്തിട്ട് ചുവന്ന് തുടുത്ത കവിളുകളാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കാണാനും ചെറിയ ചെറിയ കുട്ടികളെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ. നമ്മളിപ്പോൾ ഒരു കഫേയിലെത്തിയിട്ടുണ്ട്, പോകുന്ന വഴിയിൽ തന്നെയാണ്. വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ ഓരോന്ന് ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മളതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും നമ്മളെ ടാർഗറ്റ് സ്ഥലമായ ബോർഡറിലേക്ക് പോവാം.
അപ്പം നമ്മൾ സ്ഥലത്തെത്തി. ഇവിടെയാണ് ലാസ്റ്റ് പോയിൻ്റ്, ഇന്ത്യ പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോൾ. പിന്നെ ഇവിടെ തന്നെ ഒരു കഫേ ഉണ്ട്. കഫേൻ്റെ അറ്റത്ത് പോയിട്ട് നമുക്ക് ബൈനോക്കുലർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർമീൻ്റെ ബങ്കറൊക്കെ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ആ നേരെ കാണുന്ന ബിൽഡിങ് പാകിസ്ഥാൻ്റെ അണ്ടറിലുണ്ടായിരുന്ന പണ്ടത്തെ സ്കൂളാണ്. ഇപ്പം അത് പ്രവർത്തനമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഈ കാണിക്കുന്ന മലേൻ്റെ അപ്പുറത്ത് പാകിസ്ഥാനാണത്രേ. അപ്പോൾ നമ്മൾ കഫേൻ്റെ ഉള്ളിൽ പോയിട്ട് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഇതൊരു ഓപ്പൺ കഫേ ആണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇത്രയും ദൂരം നടന്നു വന്നപ്പോൾ ഒന്ന് വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. കുറച്ച് ടെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അറ്റത്ത് നമ്മളെ ഇന്ത്യൻ ഫ്ലാഗും ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. എന്തോ ഭയങ്കര നല്ലൊരു ഫീല് ഇവിടെ വന്നപ്പോൾ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ യുദ്ധമൊക്കെ നടന്ന ഒരു സ്ഥലമല്ലേ ഇത്. പണ്ട് പാകിസ്ഥാനായിരുന്ന സ്ഥലം, ഇപ്പോൾ ഇന്ത്യൻ അണ്ടർലായ സ്ഥലം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു എന്തോ ഒരു ഫീല് ഇവിടെ നിൽക്കുമ്പോൾ. ഈ ഒരു കഫേൻ്റെ ഓണറാന്ന് തോന്നുന്നു, അദ്ദേഹം കുറേ എന്തൊക്കെയോ ഹിന്ദിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് കുറേ ഒന്നും മനസ്സിലായില്ല, കുറേയൊക്കെ ഫ്രണ്ട്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ഏതായാലും ആ മല കാണുന്നുണ്ടല്ലേ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാനാണ്, ഇപ്പറേ ഇന്ത്യയാണ്. പിന്നെ അവർ ഇവിടെ നിന്നൊരു ബൈനോക്കുലർ തന്നു. ബൈനോക്കുലറിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആർമീൻ്റെ ബങ്കർ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ കുറേ നേരം ഞങ്ങൾ റിലാക്സ് ചെയ്തിരുന്നു, എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ബൈ, സീ യൂ.